1934 ജൂൺ 9 കാലിഫോർണിയയിലുള്ള സ്റ്റോക്ടൺ തുറമുഖത്ത് 80 ആളുകൾ അവരെ കൊണ്ടുപോകാനായി എത്തുമെന്ന് പറഞ്ഞിരുന്ന ബോട്ടിനായിട്ട് കാത്തു നിൽക്കുകയാണ്. വലിയൊരു ദൗത്യത്തിൽ പങ്കെടുക്കുവാനായിട്ടാണ് അവർ അവിടെ എത്തിയിരിക്കുന്നത്. അതിനായി അവരെ ചുമതലപ്പെടുത്തിയത് ജെ സി ബ്രൗൺ എന്ന് പറയുന്ന മധ്യവയസ്കനായ ഒരാളും. എന്നാൽ വരുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ജെ സി ബ്രൗണോ അല്ലെങ്കിൽ ആ ബോട്ട് അവിടെ എത്തിയില്ല. ജെ സി ബ്രൗൺ അവരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നത് ലെമൂറിയയിലേക്കായിരുന്നു. കടലിനടിയിൽ മുങ്ങിപ്പോയ അറ്റ്ലാന്റിസ് പോലെ തന്നെയുള്ള ഒരു ലെജൻഡാണ് ലെമൂറിയയും. ഒരു കാലത്ത് ഇന്ത്യൻ ഓഷ്യനും പസഫിക് ഓഷ്യനും ഇടയിലായിട്ട് ലെമൂറിയ എന്നൊരു കോണ്ടിനെന്റ് സ്ഥിതി ചെയ്തിരുന്നുവെന്നും അറ്റ്ലാന്റിസിന് സംഭവിച്ചതുപോലെ തന്നെ പിൽക്കാലത്ത് ലെമൂറിയയും ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് പൂർണ്ണമായും കടലിനടിയിലേക്ക് മുങ്ങിപ്പോയെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. അന്നുകാലത്തുണ്ടായിരുന്ന മനുഷ്യരെക്കാളും ഒക്കെ ഒരുപാടധികം പുരോഗതി നേടിയ മനുഷ്യരായിരുന്നു ലെമൂറിയയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരിക്കൽ കടലിനടിയിൽ പൂർണ്ണമായും മുങ്ങിപ്പോയ ലെമൂറിയയിലേക്കുള്ള ഒരു രഹസ്യ വഴി താൻ കണ്ടെത്തിയെന്നായിരുന്നു ജെ സി ബ്രൗൺ ആദ്യം അവകാശപ്പെട്ടത്. ഏകദേശം 12,000 കിലോമീറ്ററോളം നീളമുള്ള ഒരു ടണലായിരുന്നു ജെ സി ബ്രൗൺ അന്ന് കണ്ടെത്തിയത്. കടലിനടിയിലുള്ള ഭൂമി തുരന്നിട്ടായിരുന്നു ആ ടണൽ നിർമ്മിച്ചത്. ആ ടണൽ പോയിരുന്നത് എന്നോ ഒരിക്കൽ കടലിനടിയിൽ മുങ്ങിപ്പോയ ലെമൂറയിലുള്ള ഒരു നിഗൂഢ സ്ഥലത്തേക്കായിരുന്നു. ആ ടണലിനടിയിലൂടെ സഞ്ചരിച്ച ജെ സി ബ്രൗൺ കുറച്ചു ദൂരം പോയപ്പോൾ തന്നെ മണ്ണിനടിയിലുള്ള ഒരു ഗ്രാമത്തിലെത്തി. അവിടെ ഒരു ആൾത്താരയും 10 അടിയോളം ഉയരമുള്ള മനുഷ്യരോട് സാദൃശ്യം തോന്നുന്ന ജീവികളുടെ 27 അസ്ഥികൂടങ്ങളും അയാൾ കണ്ടെത്തി. ഇവയെല്ലാം സ്വർണവും മറ്റ് പല വിലപിടിപ്പുള്ള വസ്തുക്കളും ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിരുന്നു. ആ ആൾത്താരയിൽ തന്നെ കേടുവരാത്ത രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു രാജാവിന്റെയും രാജ്ഞിയുടെയും മൃതദേഹങ്ങളും അയാൾ കണ്ടെത്തി. ആ സ്ഥലം താൻ കണ്ടെത്തിയ കാര്യം വർഷങ്ങളോളം ജെ സി ബ്രൗൺ ആരോടും വെളിപ്പെടുത്തിയില്ല. ആ ടണലിൽ നിന്ന് തിരിച്ചിറങ്ങിയ ജെ സി ബ്രൗൺ ആർക്കും കണ്ടുപിടിക്കാനാവാത്ത രീതിയിൽ ആ ടണലിലേക്കുള്ള വാതിലിനെ പൂർണ്ണമായിട്ടും മറച്ചു. എന്നാൽ അതിനുശേഷം കുറച്ച് ആളുകളുമായിട്ട് ആ ടണലിലേക്ക് തിരികെ പോകുവാനും അവിടെയുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം പഠിച്ചതിന് ശേഷം അതിന്റെ രഹസ്യങ്ങൾ മുഴുവനായിട്ടും പുറം ലോകത്തിന് വെളിപ്പെടുത്താമെന്നും ജെ സി ബ്രൗൺ തീരുമാനിച്ചു. അതിനായിട്ടായിരുന്നു 80 പേരടങ്ങുന്ന ഒരു ടീമിനെ അയാൾ കണ്ടെത്തിയത്. അവർക്ക് മാസങ്ങളോളം രഹസ്യമായിട്ട് തങ്ങൾ ചെയ്യേണ്ട ദൗത്യത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളും ജെ സി ബ്രൗൺ എടുത്തിരുന്നു. ഈ യാത്രയുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നല്ലൊരു തുക മുൻകൂറായിട്ട് 80 പേർക്കും ഇയാൾ കൊടുത്തിരുന്നു. എന്നാൽ ഈ പര്യവേഷണത്തിന് പോകുവാനായിട്ട് ഇത് തുടങ്ങുമെന്ന് പറഞ്ഞ ദിവസം ആ തുറമുഖത്ത് ജെ സി ബ്രൗണിനെയും അയാൾ എത്തുമെന്ന് പറഞ്ഞിരുന്ന ബോട്ടിനെയും കാത്തുനിന്ന ആളുകൾ പിന്നീട് ഒരിക്കലും ജെ സി ബ്രൗണിനെയോ ആ ബോട്ടിനെയോ കണ്ടിട്ടില്ല. എന്താണ് ജെ സി ബ്രൗണിന് സംഭവിച്ചതെന്നോ എന്തുകൊണ്ടാണ് അയാൾ വരാതിരുന്നതെന്നോ അല്ലെങ്കിൽ അയാളുടെ മറ്റ് ഡീറ്റെയിൽസോ തന്നെ ആർക്കും അറിയില്ല. ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമായിട്ട് തുടരുന്ന ഒന്നാണ് ജെ സി ബ്രൗണും അതുപോലെ തന്നെ ലെമൂറിയയുടെ കഥകളും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലിലെ മറ്റ് വീഡിയോസ് ചെക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.